ഹായ് നമസ്കാരം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്ത് നല്ല കാര്യങ്ങൾ വന്നാലും, അല്ലെങ്കിൽ എന്ത് പുതിയ കാര്യങ്ങൾ വന്നാലും, നല്ലതാണ് ചീത്തയാണോ എന്തായിക്കോട്ടെ, ഏത് പുതിയ കാര്യം വന്നാലും, പുതിയ പദ്ധതി കൊണ്ടുവരാൻ പോയാലും, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പോയാലും ഉടനെ തന്നെ എതിർപ്പുണ്ടാകും. അത് നല്ലതാണോ ചീത്തയാണോ, അതിൻ്റെ ഗുണമെന്താണ് ദോഷമെന്താണ് ഒന്നും പരിശോധിക്കില്ല. കൊണ്ടുവരുന്നത് പുതിയതാണെങ്കിൽ ഉടൻ ചാടി ഇറങ്ങിയിരിക്കും, അതിനെ ശക്തമായിട്ട് എതിർത്തിരിക്കും. പിന്നെ അത് ജനവിരുദ്ധമാണെന്ന് പറയും, അത് പിന്നെ ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയും, ഞങ്ങളെ ചങ്കിൽ ചവിട്ടി മാത്രമേ ഇത് നടപ്പിലാക്കാൻ ഒക്കൂ എന്ന് പറയും, മുദ്രാവാക്യം വിളിക്കും, കൊടി ഉയർത്തും, സമരം നടത്തും, ധർണ നടത്തും, രാപ്പകൽ നടത്തും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. പുതിയതൊന്നും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. ഒരു ഇലക്ട്രിക് ലൈൻ വലിച്ചാൽ പോലും അത് പാവപ്പെട്ടവൻ്റെ വസ്തുവിൻ്റെ മുകളിൽ കൂടിയാണ്, അതുകൊണ്ട് അത് അനുവദിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യും. പക്ഷേ ആ ഇലക്ട്രിക് ലൈൻ നിർബന്ധിച്ച് ബഹളം കാണിച്ച് അത് ഇരിക്കുന്ന ഭരണാധികാരി നടപ്പിലാക്കിയാൽ ആ ഇലക്ട്രിക് ലൈനിൽ കൂടെ കിടന്ന കറണ്ട് ഈ സമരം ചെയ്യുന്നവൻ വീട്ടിൽ വെച്ച് സുഖമായിട്ട് ബൾബും കത്തിക്കും, ടിവിയും കാണും. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. കാരണം ഇലക്ട്രിക് ലൈൻ വലിച്ചല്ലേ നമുക്ക് എല്ലായിടത്തും കറണ്ട് എത്തിക്കാനൊക്കെ, പക്ഷേ ആയിരിക്കാൻ സമ്മതിക്കില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു യഥാർത്ഥ, ഞാൻ അതിൻ്റെ ഒരു യഥാർത്ഥ മുഖം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നിൽ എപ്പോഴും കാണുന്നത് CPM സംഘടനകളായിരിക്കും. CPM സംഘടനകളായിരിക്കും. അത് നമ്മൾ കേരളത്തിൽ കുറേ കാലമായി കണ്ടുവരുന്നതാണ്. CPM പിന്നെ എതിർപ്പ് കൊണ്ടോ CPM വിരോധം കൊണ്ടോ പറയുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. ഇത് ഇപ്പോൾ ദാ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ദാ നമ്മുടെ പിന്നെ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി നിയമസഭയിൽ ഒരു പ്രഖ്യാപനം നടത്തി, നമ്മുടെ വീടുകളിലെല്ലാം സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ പോകുന്നു. സ്മാർട്ട് മീറ്റർ, നമുക്കിപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്, നമ്മുടെ വീട്ടിൽ സ്മാർട്ട് TV ഉണ്ട്, അങ്ങനെ എല്ലാം സ്മാർട്ടാണ്. അതുപോലെ നമ്മുടെ വീടുകളിലെല്ലാം ഒരു ഇലക്ട്രിക് മീറ്റർ വരാൻ പോകുന്നു, സ്മാർട്ട് മീറ്റർ വരാൻ പോകുന്നു. ആ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ആ സ്മാർട്ട് മീറ്ററിലെ പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററാണ്. നമ്മൾ എത്ര കറണ്ട് പോയി, നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ പ്രീപെയ്ഡാണ്. നമ്മൾ ഒരു മാസം ഇത്ര രൂപയ്ക്ക് നമ്മളൊരു പ്ലാൻ ഫിക്സ് ചെയ്തിട്ട് ആ പ്ലാൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അത്ര രൂപ എടുക്കും. ആ രൂപയ്ക്ക് നമുക്ക് ആ ഒരു മാസം നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു മാസത്തേക്ക് വേണോ, രണ്ട് മാസത്തേക്ക് വേണോ, മൂന്ന് മാസത്തേക്ക് വേണോ, ഒരു വർഷത്തേക്ക് വേണോ, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു പ്രീപെയ്ഡ് കൊടുത്ത് നമുക്ക് നമ്മുടെ ഫോണുകളൊക്കെ ഉപയോഗിക്കാം, നമ്മുടെ TV അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ കറണ്ടെന്ന് പറയുന്ന നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ കൊണ്ടുവരുന്ന ബില്ല് അനുസരിച്ച് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ബില്ല് കൊണ്ടുവരുന്നത്. ഓരോ മാസം ബില്ല് തന്നിരുന്ന നമുക്ക് ഒരു പക്ഷേ നമ്മുടെ തുക കുറഞ്ഞു വന്നേനെ. ഇത് രണ്ട് മാസം ചേർത്ത് വരുമ്പോൾ ഈ നമ്മുടെ കൺസംഷൻ കൂടും. കൺസംഷൻ കൂടുമ്പോൾ നമ്മുടെ സ്ലാബ് കൂടും, കൺസംഷൻ സ്ലാബ് കൂടും. അങ്ങനെ കൺസംഷൻ്റെ സ്ലാബ് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ പിന്നെ തുക അടയ്ക്കേണ്ടി വരും. അതാണ് തന്ത്രം. ഇത് പൊതുമേഖലയാണ്, ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് KSE എന്ന് പറയുന്നത്. നമ്മൾ കൊള്ളയടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഓരോ മാസവും കൃത്യമായിട്ട് ബില്ല് നോക്കി നമുക്ക് ബില്ല് തന്നിരുന്നുവെങ്കിൽ നമ്മുടെ കൺസംഷൻ കൂടുമായിരുന്നില്ല, നമ്മുടെ സ്ലാബ് കൂടുമായിരുന്നില്ല, നമുക്ക് മാന്യമായിട്ട് വില കൊടുക്കാൻ കഴിയും. ഇത് രണ്ടെണ്ണം കൂടെ ചേർത്ത് വച്ചിരിക്കുമ്പോൾ കൊള്ളയടിയാണിത്. ഈ കൊള്ളയടിയെ നടത്തുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഈ CPM നേതാക്കൾ ഇപ്പോൾ ബാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. സ്മാർട്ട് ഫോണ് അല്ല, സ്മാർട്ട് മീറ്റർ കൊണ്ടുവരാൻ പോയപ്പോൾ നിയമസഭയിൽ ഈ മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഇതാ ഉടൻ തന്നെ പുറത്തിറങ്ങി CPM സംഘടനകൾ, CPM ഓഫീസ് അസോസിയേഷനും, CPM പിന്നെ CITU നേതൃത്വത്തിലുള്ള വർക്കേഴ്സ് അസോസിയേഷനും ഒക്കെ ചാടി ഇറങ്ങി. എന്ത് കാര്യം അങ്ങനെ മന്ത്രിക്ക് പറയാൻ? സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ യൂണിയൻ തീരുമാനിക്കും, ഞങ്ങളാണ് മീറ്റർ കൊണ്ടുവരേണ്ടത്. കാരണം അങ്ങനെ മീറ്റർ കൊണ്ടുവന്നാൽ മാത്രമേ ഈ മീറ്ററിൻ്റെ കമ്മീഷൻ അടിച്ചു മാറ്റാൻ പറ്റൂ. ഒരു മീറ്ററിന് 1 രൂപ വെച്ച് കമ്മീഷൻ അടിച്ചു മാറ്റിയാലും ലക്ഷങ്ങളായി. ഒരു മീറ്ററിന് 1 രൂപയല്ല, സാധാരണ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 10-30 രൂപ ഒരു മീറ്ററിന് അടിച്ചു മാറ്റാം, അതല്ലെങ്കിൽ 100-200 രൂപ അടിച്ചു മാറ്റാം ഒരു മീറ്ററിൽ നിന്നും. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ എത്ര രൂപ കമ്മീഷനാവും? കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കിട്ടും. അപ്പോൾ ഞങ്ങളറിയാതെ, ഞങ്ങളുടെ യൂണിയൻ അറിയാതെ ഇവിടെ മീറ്റർ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ ഞങ്ങൾ എങ്ങനെ സംഗതിക്കും? ഞങ്ങൾക്ക് കിട്ടേണ്ട കമ്മീഷനല്ലേ എന്നവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എന്ത് പറഞ്ഞാലും അങ്ങനെയാണല്ലോ, സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഈ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ CPM നേതൃത്വത്തിലുള്ള യൂണിയനുകൾ പറയുന്നത്. എന്ത് പറഞ്ഞാലും സ്വകാര്യവൽക്കരണം നടത്തുന്നു, നശിപ്പിക്കാൻ പോകുന്നു. പൊതുമേഖല ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യം? ഏ, ഞങ്ങൾ അതാണ് ചോദിക്കുന്നത്, ഞങ്ങളുടെ ജനങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾ പൊതുമേഖലയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ട്? ഈ പറയുന്ന ഞങ്ങൾ അധികം പൈസ തരുന്നില്ലേ, ഞങ്ങൾക്ക് സമയത്ത് കറണ്ട് തരുന്നുണ്ടോ? അപ്പോൾ പൊതുമേഖല ആയിരുന്നു പിന്നെ അല്ലാതെ എന്ത്? ഞങ്ങൾക്ക് പിന്നെ സ്വകാര്യ മേഖല ഫോൺ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നത്. BSNL മാത്രമാണ് ഉണ്ടായിരുന്നത്, ഞങ്ങൾ എന്ത് ചെയ്തേനെ? ഇപ്പോൾ റിലയൻസും അതും ഇതും എല്ലാം കൂടെ വന്നപ്പോൾ ഒരുപാട് സ്വകാര്യ മേഖല വന്നപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതൊന്നും അല്ല പറയുന്നത്. ഇത് ഞങ്ങളുടെ കയ്യിലെല്ലാം നിൽക്കണം. ഈ കമ്മീഷനെല്ലാം കിട്ടണം ഞങ്ങൾക്ക്, ഈ കമ്മീഷനെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയ്ക്ക് കിട്ടണം. അത് നിന്ന് ഞങ്ങൾ വീർ
തീർക്കണം, ഇതാണ് സംഭവം. ഇതാ സ്മാർട്ട് ഫോണിനും തകർക്കാൻ പോകുന്നു സി പി എമ്മിൻ്റെ നേതൃത്വത്തിലെ യൂണിയൻ. ഇപ്പോൾ അതായത് ഇപ്പോൾ സമരം വരും, ഉടനെ സമരം വരും. അപ്പോൾ ആദ്യം പിന്നെ 67 ലക്ഷം സ്മാർട്ട് മീറ്ററുകളും അത് കഴിഞ്ഞിട്ട് 97 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ നടത്തുമെന്നാണ്, കൊണ്ടുവന്ന് സ്ഥാപിക്കുമെന്നാണ് ഈ മന്ത്രി കൃഷ്ണൻകുട്ടി നിയമസഭയിൽ പറഞ്ഞത്. അതിനെ തകർക്കാൻ പോകുന്നു, അതിനെ ഇല്ലാതാക്കാൻ പോകുന്നു. സ്മാർട്ട് മീറ്റർ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് എന്ത് ദോഷം, നമുക്ക് നല്ലത്. നമുക്ക് ആവശ്യത്തിനുള്ള കറണ്ട് നമ്മൾ ഉപയോഗിക്കും, ആവശ്യത്തിന് കൂടുതൽ കറണ്ടാണ് നമുക്ക് വേണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് സ്ലാബിന് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്താണ് ഈ കുഴപ്പം? അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ സ്വകാര്യവൽക്കരണം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് മോദിയുടെ സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ ഈ കൃഷ്ണൻകുട്ടി ഇടതുപക്ഷ മന്ത്രി കൃഷ്ണൻകുട്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കുറേ കാലമായിട്ട് ഇവരിങ്ങനെ നമ്മൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ഇതും തകർന്നു പോകാം, ഈ ഒരു പദ്ധതിയും ഇല്ലാതാകാം സാധ്യതയുണ്ട്. കാരണം സി പി എം ആണും സി എ റ്റു ആണ് രംഗത്തറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതും തകർന്നു തരിപ്പണമാകാൻ സാധ്യതയുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ സ്വപ്നം ചുമ്മാ ഇരിക്കുകയുള്ളൂ.